നമസ്കാരം. ഞാൻ ഇന്നൊരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത്. നമുക്കൊരു കസ്റ്റാർഡ് പുഡിംഗ് ഉണ്ടാക്കിയാലോ. ഇതാ ഒരു പാനിൽ ഞാൻ കുറച്ച് ഷുഗർ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്ത് കാരമലൈസ് ചെയ്ത് തരും. ഓക്കെ, ഇത് നമ്മുടെ ഷുഗർ ഇവിടെ കാരമലായിട്ട് വരുന്നുണ്ട്. കുറച്ചുകൂടെ കളർ വരുമ്പോൾ നമുക്കിത് വാങ്ങാം. ഇത് നമ്മുടെ ഷുഗർ കാരമലൈസ്ഡ് ആയതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഇതിനി നമുക്ക് വാങ്ങിക്കാം. നമ്മൾ പുഡിംഗ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ ഈ ഷുഗർ കാരമലൈസ് ചെയ്തത് ഒഴിച്ചിട്ട് ആദ്യമേ സെറ്റ് ആക്കാൻ വയ്ക്കണം. ഇത് ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പോൾ അറിയുന്ന കാര്യമാണ്, കാരമലൈസ്ഡ് പുഡിംഗ്. നമ്മളുടെ ഇതൊഴിച്ച് സെറ്റാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് കലക്കിയെടുക്കണം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു അല്പം വെള്ളം ചേർത്ത് നല്ലതുപോലെ കലക്കിയെടുക്കാം. ഇതുപോലെ ഞാൻ 1/2 കപ്പ് വെള്ളം ചേർത്ത് കസ്റ്റാർഡ് പൗഡർ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് ബ്രെഡ് പൗഡറാണ്. ഞാനിവിടെ 1 കപ്പ് ബ്രെഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാല് ഇവിടെ തിളയ്ക്കാൻ വയ്ക്കാം. ഞാനിവിടെ 1/2 കപ്പ് പാലാണ് തിളയ്ക്കാൻ വെച്ചത്. നമ്മളിത് കലക്കി വെച്ച കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ തിക്കൺ ആയി വരുവാണ്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് കുറച്ച് കുറച്ചായിട്ട് ബ്രെഡ് പൗഡറിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ടെക്സ്റ്റർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ വെച്ച് കാരമലൈസ് പെർഫെക്റ്റായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇതൊന്നും പ്രീഹീറ്റ് ചെയ്യാനാണ് വെക്കാൻ പോവാണേ. ഞാനിവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡ് വെച്ച് ഞാൻ ഈ പുഡിംഗ് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. 20 മിനിറ്റ്സ് വേണം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മളിതൊന്ന് ആവി കയറ്റി എടുക്കണം. 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ പെർഫെക്റ്റ്ലി സെറ്റ് ആയിരുന്നു. നമുക്കിത് 2 hours ഫ്രിഡ്ജിലൂടെ വെച്ചിട്ട് എടുക്കാം. 2 hours കഴിഞ്ഞ് ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ എടുത്തതാണിത്. പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും. ടേക്ക് കെയർ. ബൈ.